മെത്തേഡ് ഓഫ് അനാലിസിസ് അതായത് എങ്ങനെ ഒരു സർക്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള കറണ്ട് വോൾട്ടേജ് ഇതെല്ലാം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഒരു 60 volt ഉണ്ട്, നമുക്ക് ഇത് എന്ത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോഡൽ അനാലിസിസ് ചെയ്യാം. നോഡൽ അനാലിസിസാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് പെരിഫറിയിൽ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ ഈ നോഡിലുള്ള വോൾട്ടേജ് അറിയാം 60 ആണ്, ഇത് 12 ആണ്. ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു റെഫറൻസ് നോഡ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം റെഫറൻസ് നോഡ് ഏത് എടുക്കും, കാരണം ഇവിടെ റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റിന് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഡയറക്ട്ലി നോഡിൽ അറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റെഡ്യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഡയറക്ട്ലി ഈ ഒരു ക്വസ്റ്റനിൽ ഇറ്റ് ഇസ് ഓൾവേസ് പ്രിഫറബിൾ ഏതാണ്, മെഷ് അനാലിസിസ് ആണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല മെഷ് അനാലിസിസ് നോഡൽ അനാലിസിസ് നമ്മൾ വെറുതെ കുറച്ച് ക്വസ്റ്റൻസ് ചെയ്യുകയല്ല, ഇന്ന് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റനും ഓരോ ടൈപ്പായിരിക്കും. ആ ഓരോ ടൈപ്പും പല പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ബിൽഡിംഗ് ക്വസ്റ്റൻസ് ഉണ്ട്. ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പിന്നെ ബി ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എൻ മൈനസ് വൺ എന്നൊരു ഇക്വേഷൻ പറഞ്ഞു. അതിലെ എൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ലൂപ്പാന്ന് പറഞ്ഞു. പല കുട്ടികൾക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ലൂപ്പ് എന്ന് അറിയാൻ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൽ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ബി മൈനസ് എൻ പ്ലസ് വൺ എന്നൊരു ഫോമിൽ ഉപയോഗിച്ചാൽ മതി. പക്ഷെ എന്താണ് ഇൻഡിപെൻഡന്റ് ലൂപ്പ് എന്ന് പറയാതെ നമ്മുടെ ഈ ഡിസ്കഷൻ ഒരിക്കലും കംപ്ലീറ്റ് ആണ്. ട്രാൻസ്ഫോം ടു ഫേസർ, ഈ സിനിസോയിഡിനെ ഫേസർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആൻസർ ഏഴ് ആൻസർ എന്താണ് നിങ്ങൾ നോക്കിയാൽ ഇതൊക്കെ വളരെ വൺ മാർക്ക് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇത് ഡയറക്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതേ പോലും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, അപ്പോഴൊക്കെ ഈ ബേസിക്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒക്കെ സോൾവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നോട്ട് ബി, ഈ രണ്ട് നോട്ട്സിന് അക്രോസ് അല്ലാതെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഈ നോഡ് വെച്ചിട്ട് വേണം ഇനി പാരലൽ ആണോ സീരീസ് ആണോ എന്ന് നോക്കാനായിട്ട്. കേസ് 7. ഈ കേസിൽ ഐ ഹാവ് എ വോൾട്ടേജ് സോഴ്സ്, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് പ്ലസ് മൈനസ്, എനിക്ക് വേണമെങ്കിൽ ഒരു 5 volt എന്ന് കൊടുക്കാം. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട് 10 ആമ്പിയർ. എങ്കിൽ ഇതിൻ്റെ ഇക്വലൻ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഇസ് ദ ഇക്വലൻ്റ്? അപ്പം ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കറണ്ട് കണ്ടുപിടിക്കാനാണ് അല്ലേ. എനിക്കിത് വേണമെങ്കിൽ നോഡിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ലൂപ്പ് എടുക്കാൻ വേണമെങ്കിൽ ഈ ലൂപ്പ് എടുക്കണമെന്ന് യാതൊരു നിർബന്ധം, ഈ ഒരു മെഷ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് ആണ് എന്ത്, ഈ ഒരു ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെയാണ് എന്ത് ഈ ഐ എന്ന് പറയുന്നത്, അത് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ഐ എന്നാണ്.